ടി എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അയല വാടയിലെ പൊള്ളിച്ചതാണ് ഇതിനായിട്ട് ഞാനൊരു അഞ്ച് അയല കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇനിയും എന്തൊക്കെ വേണമെന്ന് നമുക്ക് ഒന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് കഷ്ണം ചുമന്നുള്ളി ചെറിയ ചുമന്നുള്ളിയാണ് അതേപോലെ തന്നെ ഒരു ഏഴെട്ട് അല്ലി വെളുത്തുള്ളി രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് തണ്ട് കറിവേപ്പില കുറച്ച് കാന്താരി മുളക് കുറച്ച് പച്ചക്കുരുമുളക് കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ പച്ചക്കുരുമുളകാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല അതേപോലെ വാഴയിലയിൽ വെച്ച് പൊള്ളിച്ചെടുക്കുകയാണ് ഇനി നമുക്ക് ഈ ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനി നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ഇനിയും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ വിനിഗറും കൂടെ ചേർക്കണം എൻ്റെ കയ്യിൽ നാരങ്ങ നീര് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വിനിഗർ ചേർത്തത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അയിലേക്ക് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ഓരോ എടുത്ത് അതിൻ്റെ അയിലയുടെ ഉള്ളിലും നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന ആ വരയുടെ ഇടയിലേക്ക് നന്നായിട്ട് അരപ്പ് കൊള്ളിച്ച് വെക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് അരപ്പ് എടുത്ത് ഇതിൻ്റെ രണ്ട് സൈഡിലും നന്നായിട്ട് പൊതിഞ്ഞ് വെക്കുക ഇങ്ങനെ അഞ്ച് അയിലയും ചെയ്ത ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കിങ്ങനെ വെച്ചിരിക്കണം കൂടുതൽ സമയം അരപ്പ് പിടിക്കാൻ വെക്കണ്ട കാരണം നമ്മളിത് വാഴയിലയിൽ വെച്ച് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് ഇതിരുന്ന് നന്നായിട്ടിരുന്ന് അരപ്പെല്ലാം പിടിച്ച് വെന്തും അപ്പോൾ നമുക്കിതുപോലെ ഈ അഞ്ചയിലയും അരപ്പ് വരട്ടിയെടുത്ത് വാഴയിലേക്ക് വയ്ക്കാം അഞ്ചയില എടുത്ത് വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് അടുപ്പിൽ തീ കൂട്ടാം നന്നായിട്ട് തീ കത്തിക്കണം തീ കത്തിച്ച് കനലാക്കുക കനലാക്കിയ ശേഷം നല്ലതായിട്ട് കണൽ വന്നതിന് ശേഷം നമ്മൾ കുറച്ച് വിറക് മാറ്റുക മാറ്റിയിട്ട് വേണം നമ്മളിത് അടുപ്പിൽ വെക്കാൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിനായിട്ടൊരു റോസ്റ്റിംഗ് നെറ്റ് നമ്മൾ എടുക്കുക അതിലേക്കൊരു രണ്ട് വാഴയില ഇവിടെ ചെറിയ രണ്ട് പീസ് വെക്കുക എന്നിട്ട് നമ്മൾ മീൻ വെച്ചിരിക്കുന്ന ഇല അതിലേക്കെടുത്ത് വെക്കുക പിന്നെ ശേഷം ഒരു രണ്ട് പീസ് വാഴയിലയും കൂടെ ഇതിൻ്റെ മണ്ടയിൽ കവർ ചെയ്ത് വെക്കുക കാരണം ഇത് നമ്മൾ തിരിച്ചും മറിച്ചും വെച്ച് വേവിക്കണം അപ്പോൾ മീൻ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ മുകളിലേക്ക് ഒരു രണ്ട് ലെയർ ഇലയും കൂടെ നമ്മൾ വയ്ക്കുന്നുണ്ട് ഡയറക്റ്റ് നമ്മൾ തീയിലോട്ടാണ് വെക്കുന്നത് അതിനാണ് രണ്ട് ഇലയും കൂടെ വെക്കുന്നത് അപ്പോൾ നമുക്കിത് അടുപ്പിലേക്കൊന്ന് എടുത്ത് വെക്കാം അടുപ്പിൽ നന്നായിട്ട് കനലുണ്ട് കുറച്ച് തീയുമുണ്ട് അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും വെച്ചു കൊടുക്കണം ഇപ്പോൾ ഈ റോസ്റ്റിംഗ് നെറ്റ് നിങ്ങളുടെ ഈ ടൈപ്പ് ഇല്ലെങ്കിൽ സാധാ ഒരു നെറ്റ് നമ്മൾ എടുത്തിട്ട് അതിൽ വാഴയിൽ വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ ചട്ടുകം കൊണ്ട് ഇല തിരിച്ച് മറിച്ച് കിട്ടാൽ മതി ഏകദേശം ഒരു മുക്കാൽ മുതൽ ഒരു മണിക്കൂറോളം സമയമെടുക്കും അപ്പം ഈ അയിലെ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി അതിനകത്ത് നന്നായിട്ട് ഈ അരപ്പൊക്കെ പിടിച്ച് ഈ വെള്ളമെല്ലാം വറ്റും ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചും വെച്ച് കൊടുക്കുക അപ്പോൾ ഏകദേശം നമ്മുടെ അതിലെ ഇവിടെ കുക്ക് ആവാറായി കഴിഞ്ഞു നമുക്കപ്പോൾ ഇത് ഒന്ന് നോക്കാം അടുപ്പിൽ നിന്നെടുത്ത് മാറ്റാം ഇനി നമ്മളിത് തുറക്കാൻ പോവുകയാണ് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് തുറന്ന് ഇതെങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാം വാഴയിലെല്ലാം നന്നായി കരിഞ്ഞു അത് നമുക്കെല്ലാം മാറ്റി ഇത് നോക്കാം അപ്പോൾ എല്ലാം നാരൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ച് കാണും ഒരു മുക്കാൽ മണിക്കൂറോളം ഇത് അടുപ്പിലിരുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന് എല്ലാം അരപ്പെല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട് ഇതിൽ നന്നായി കുക്കായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം താങ്ക്